ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കള്ളവണ്ടി കയറുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പിന്നാലെ എപ്പോഴും ടിടിമാരുടെ കണ്ണുണ്ടാകും. പിടിക്കപ്പെട്ടാൽ ഇനി പണി പാളും. സമീപകാലത്തായി ട്രെയിനുകളിൽ ടിക്കറ്റ് പരിശോധന കർക്കശമാക്കിയിട്ടുണ്ട്. ട്രെയിനുകളിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നതായി കണ്ടാണ് പരിശോധന തകൃതിയാക്കിയത്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരുടെ പിടികൂടി പിഴ ഈടാക്കുന്നവരോട് റെയിൽവേക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ ഇക്കുറി ഉണ്ടായിട്ടുള്ളത് വൻ വർധനയാണ്. 2016-ഉം 2019-ഉം ഇടെ റെയിൽവേക്ക് 1,377 കോടി രൂപയാണ് ഈ തരത്തിൽ ലഭിച്ചത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ കള്ളവണ്ടി കയറിയവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയിലൂടെ ലഭിക്കുന്ന വരുമാനം 31% വർദ്ധിച്ചുവെന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിലാണ് പറയുന്നത്. 2016-17 കാലത്ത് റെയിൽവേയുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയ പാർലമെന്ററി സമിതി ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാർ റെയിൽവേക്ക് വരുത്തി വയ്ക്കുന്ന വരുമാന നഷ്ടത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കള്ളവണ്ടി കയറുന്നവർക്കെതിരെ ഇതേ തുടർന്ന് കർശന നടപടിയെടുക്കാൻ റെയിൽവേ ബോർഡ് വിവിധ സോണുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ടിടിമാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. 2016-17 കാലഘട്ടത്തിൽ 405.30 കോടി രൂപയാണ് റെയിൽവേക്ക് പിഴയിനത്തിൽ ലഭിച്ചതെന്ന് മധ്യപ്രദേശിലെ വിവരാവകാശ പ്രവർത്തകൻ നൽകിയ അപേക്ഷയിൽ റെയിൽവേ വ്യക്തമാക്കി. തൊട്ടടുത്ത വർഷം തുക 441.62 കോടിയായിരുന്നു. 2018 ഏപ്രിലിനും 2019 ജനുവരിക്കും മധ്യേ തീവണ്ടികളിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത 89 ലക്ഷം പേരാണ് പിടിയിലായത്. ഇത്തരത്തിൽ പിടികൂടുന്നവർക്ക് ടിക്കറ്റ് നിരക്കിന് പുറമെ 250 രൂപയാണ് കുറഞ്ഞ പിഴ ചുമത്തത്. ഈ പിഴ അടയ്ക്കാൻ വിസമ്മതിക്കുകയോ പണം കൈവശം ഇല്ലാതിരിക്കുകയോ ചെയ്താൽ യാത്രക്കാരനെ റെയിൽവേ സംരക്ഷണ സേനയ്ക്ക് കൈമാറും. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതോടെ 1,000 രൂപ പിഴയൊടുക്കേണ്ടി വരും. അതിനും തയ്യാറായില്ലെങ്കിൽ 6 മാസം വരെ ജയിൽ ശിക്ഷയാവും വിധിക്കുക. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.